പതിനഞ്ച് പതിനാറ് തീയതികളിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കോഴ്സ് കിട്ടിയ വിദ്യാർത്ഥികൾ അതുപോലെ ഇഷ്ടപ്പെടാത്ത സ്കൂൾ കിട്ടിയ വിദ്യാർത്ഥികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട കോഴ്സിലേക്കും സ്കൂളിലേക്കുമൊക്കെ മാറാനുള്ള അവസരമുണ്ട്. നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് എഡിറ്റ് ചെയ്യുക. ഫൈനൽ സബ്മിറ്റ് ചെയ്യാതിരുന്നാൽ നിങ്ങളെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സ്കൂളുകളും കോഴ്സുകളും ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് ചെയ്യുക. ഫൈനൽ സബ്മിറ്റ് ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് അൽഗോരിതം പരിഗണിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫൈനൽ കൺഫേം ചെയ്യുക. എഡിറ്റ് ചെയ്തതിന് ശേഷം വെബ്സൈറ്റിൽ നിന്നും പുറത്ത് കടക്കരുത്. അതുപോലെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മാറ്റം സാധ്യമല്ല. ഒരുപക്ഷെ സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് ശേഷം ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വന്നെങ്കിൽ അതിലവർ പരിഗണിക്കുമോ എന്ന കാര്യം നമുക്ക് പരിശോധിക്കാം. അതിൻ്റെയൊക്കെ കൃത്യമായ അപ്ഡേഷൻ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നീട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് എത്ര കോഴ്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം, എത്ര സ്കൂൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. വേക്കൻസി ലിസ്റ്റ് നോക്കി ഒഴിവുണ്ട് എന്ന് കണ്ടാൽ നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഓപ്ഷൻസൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓപ്ഷൻസ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ച് കൊടുക്കുക. അതിൽ നിന്നും ഇനിയൊരു മാറ്റം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് രണ്ട് വർഷം സ്ഥിരമായി പഠിക്കാൻ ആഗ്രഹിച്ച സ്കൂൾ മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് കോഴ്സിന് ഫോക്കസ് ചെയ്യുന്നവർ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷനിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത്, ആ കോഴ്സ് ഏതൊക്കെ സ്കൂളിലാണ് ഉള്ളത് അവിടെയൊക്കെ കൊടുക്കുക. സ്കൂളിന് ഫോക്കസ് ചെയ്യുന്നവർ ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലെ മൂന്ന് കോഴ്സും, അതായത് അവിടെ ഇത്ര കോഴ്സുകളുണ്ടോ ആ കോഴ്സൊക്കെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ കൃത്യമായി നമ്മുടെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് കോഴ്സും സ്കൂളൊക്കെ ആഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പതിനേഴിന് തന്നെ നമുക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് വെബ്സൈറ്റിൽ വൈകുന്നേരത്തോടെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഒരു സ്കൂളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തെങ്കിലും ഏതെങ്കിലും ഒരു സ്കൂളിൽ ലഭിക്കുകയാണെങ്കിൽ പതിനെട്ടിന് നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്ത് എവിടെയും കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. കൂടുതൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് ഇനിയും സ്കൂളുകളും കോഴ്സും ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ട്, ഇനി നമ്മൾ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ഫൈനൽ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരുവിധ എഡിറ്റിങ്ങും സാധ്യമല്ല. ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ആധികാരികമായ വിവരങ്ങൾ ആദ്യമായി അറിയാൻ നിങ്ങളിപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.